ഭക്ഷണം കഴിച്ച് ജീവിച്ചിരുന്ന മനുഷ്യർ ഇന്ന് മരുന്ന് കഴിച്ച് ജീവിക്കേണ്ടുന്ന അവസ്ഥയിലേക്ക് എത്തി നിൽക്കുന്നു. അവിടെ നിന്നുള്ളൊരു മാറ്റമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതാണ് ആർ സി എമ്മിൻ്റെ ഒരു പ്രത്യേകത. അതിനെക്കുറിച്ച് ഇവിടെ സുജിത് സാറും രാജാക്കനും പറഞ്ഞു. അതിൻ്റെ മറ്റൊരു തലം ഉപഭോക്താക്കൾ എന്ന് വിളിക്കപ്പെടുന്ന നമ്മളെല്ലാവരും നമ്മളെ സംബന്ധിച്ച് ഇന്ന് ചൂഷണം ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ പലതിനെയും ശ്രദ്ധിക്കാനും തൻ്റെ കഴിവുകളിലൂടെ തന്നെ വളരാനുമുള്ള ഒരു തലം നമ്മുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗമായിട്ട് ഇതിൽ നിന്ന് നേടുക എന്നുള്ളതാണ്. അതിൽ ഒരു കഥ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കും. ഒരു പുട്ടക്കുളത്തിൽ അഞ്ചാറ് തവളകൾ ഇങ്ങനെ ജീവിക്കുന്ന കാലത്താണ് അവിടെ ഇങ്ങനെ നേർക്കോലി വരുന്നത്. ആ നേർക്കോലിക്ക് ഉള്ള ഭക്ഷണമാണ് തവളകൾ. അതി ഒരു കൺസ്യൂമർ യുഗത്തിൻ്റെ ചിഹ്നമായിട്ട് അതിനെ കാണുക. അപ്പം നേർക്കോലി വന്നു, ഒരു തവളയെ പിടിച്ചു, രണ്ടാമത്തവനെ പിടിക്കാനുള്ള ശ്രമം നടക്കുന്നു, മൂന്നാമത്തവൻ ഓടുന്നു, നാലാമത്തവൻ ചാടുന്നു. അപ്പോഴാണ് മുകളിൽ നിന്നൊരു തവള പറയുന്നത്, നിങ്ങൾ ഓടുകയോ ചാടുകയോ ഒന്നും ചെയ്തിട്ടൊരു കാര്യവുമില്ല. കുറച്ച് കഴിയുമ്പോൾ നിങ്ങളെ മുഴുവൻ ഈ നേർക്കോലി വിഴുങ്ങും. പക്ഷേ ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി ഒന്ന് രണ്ട് ആളുകൾ പരിപാടികളൊക്കെ നിർത്തി, ചാടുന്നില്ല, ഓടുന്നില്ല, കാര്യങ്ങൾ ചെയ്യുന്നില്ല, എന്തെങ്കിലും ആവുക, ഇവൻ തിന്നുകയാണെങ്കിൽ തിന്നോട്ടെ, നമ്മളെ ജീവിതം ഇത്രയല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞ് അടിപ്പെട്ടു പോവുക. നമ്മൾ ഇന്ന് ജീവിതത്തിൽ എല്ലാ മേഖലയിലും അങ്ങനെ അടിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ടി വിക്കാണെങ്കിൽ, മൊബൈലിനാണെങ്കിൽ, ബിസിനസ് മേഖലകളിലാണെങ്കിൽ, എല്ലാത്തിലും നമ്മൾ അടിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത്രയൊക്കെ അല്ലേ ഉള്ളൂ, പോട്ടെ, കൊറോണ വന്നു, ചാവുകയാണെങ്കിൽ ചാവട്ടെ എന്ന് പറഞ്ഞിരിക്കുക. പക്ഷെ ഒരു തവള ഇതൊന്നും ശ്രദ്ധിക്കാതെ ചാടി നീന്തി ഓടി കരപറ്റും. അപ്പൊ സ്വാഭാവികമായിട്ട് ചാനലുകാർ വരുന്നു, വരാം, തവള ചാനലുകാർ എല്ലാം വന്നിട്ട് എന്താണ്, എങ്ങനെയാണ് നിങ്ങൾ, എങ്ങനെയാണ് രക്ഷപ്പെട്ടത്, നിങ്ങൾ പറയൂ, ജനങ്ങളോട് പറയൂ, എല്ലാവരോടും പറയും, കൂട്ടുകാരോട് പറയും. ഇവരൊന്നും മിണ്ടുന്നില്ല. ഒരാൾ പറഞ്ഞത് ചിലപ്പോൾ ടെൻഷനായിട്ടായിരിക്കും, ആകെ ശ്വാസം തലച്ചു പോയിട്ടുണ്ടാവും, നോക്കാം കുറച്ച് കഴിഞ്ഞ് നമുക്ക് ചോദിക്കാം. അപ്പോഴാണ് ഈ തവളേനെ നന്നായിട്ട് തിരിച്ചറിയുന്ന ഒരാൾ പറഞ്ഞത്, ഇതൊന്നും അല്ല അവൻ്റെ വിഷയം, അവന് ചെവി കേൾക്കില്ലായിരുന്നു പാവത്തിൽ. അതുകൊണ്ട് മുകളിലിരുന്ന ആ തവള ഇനി ഓടിയിട്ടോ ചാടിയിട്ടോ നീന്തിയിട്ടോ കളിച്ചിട്ടോ ശ്രദ്ധിച്ചിട്ടോ കാര്യമില്ല എന്ന് പറഞ്ഞപ്പോൾ അത് കേൾക്കാതിരുന്നത് കൊണ്ട് ഇവൻ രക്ഷപ്പെട്ടു. പലപ്പോഴും പല മേഖലകളിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റാതെ ആത്മവിശ്വാസമില്ലാതെ സ്വയം നശിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യർക്ക് ഈ ആർ സി എമ്മിലൂടെ അങ്ങനെയൊരു നേട്ടമുണ്ട്. നമ്മുടെ ആത്മവിശ്വാസവും നമ്മുടെ ശക്തിയും ശേഷിയും ശേഷിയും നഷ്ടപ്പെടാതെ ഉപയോഗിക്കാൻ നമുക്ക് സാധിച്ചാൽ തീർച്ചയായിട്ടും ഈ നീർക്കോലികളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാം. ചുറ്റുപാടുകളിലെല്ലാം നീർക്കോലികൾ. മറ്റുള്ളവർ നമ്മളെ നിരുത്സാഹപ്പെടുത്തിയേക്കാം, പക്ഷെ തിരിച്ചറിവ്, വകതിരിവ് എന്ന് വെച്ച മലയാളത്തിൽ പറയും, വകതിരിവ് ഉള്ളവനുള്ളതാണ് ലോകം. പല മേഖലകളിലൂടെയും ജീവിച്ച മഹാന്മാരെ മുഴുവൻ നമ്മളങ്ങനെ പഠിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് വിശദമായിട്ട് സംസാരിക്കാം. അതുകൊണ്ട് ഈ ഒരു സംരംഭത്തിന് നമ്മുടെ മലാപ്പറമ്പിൽ എല്ലാ തരത്തിലുള്ള ഭാവുകകളും ഉണ്ടാവണം. നമ്മളിലൂടെ എല്ലാവരിലൂടെയും നമ്മുടെ വീടുകൾ സുരക്ഷിതമായിട്ട് ആരോഗ്യകരമായിട്ട് എല്ലാ തലത്തിലും സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും എല്ലാം ഉയർച്ചയിലേക്ക് വരാനുള്ളൊരു സംരംഭമായിട്ട് തീരട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈശ്വരനിൽ പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നമസ്കാരം, നന്ദി.